Welcome to the Sunny's Kitchen. Hi everyone, welcome back again. ഇന്ന് നമുക്ക് ബിരിയാണിയിലേക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിലേക്കും അലീസയിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ബിസ്ത അല്ലെങ്കിൽ ഫ്രൈഡ് ഒനിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിങ്ങനെ ആ ഒരു ഉള്ളി പ്രസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ആ ഒരു വിധത്തിൽ എങ്ങനെയാണ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കാണിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കരിഞ്ഞു പോവാതെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബലിപെരുന്നാളിന് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് വേണം ഒനിയനും ബിരിയാണിയിലേക്കായിരുന്നാലും നെയ്ച്ചോറിലേക്കായിരുന്നാലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് സവാള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാളയെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും തന്നെ കട്ടിയിൽ അരിഞ്ഞെടുക്കരുത്, എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വളരെ കുറഞ്ഞ ഓയിലിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്യാതെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സവാളയൊക്കെ നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ചാണ് കേട്ടോ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കനം ഇത്രയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെ നൈഫിലൊക്കെ വെക്കുമ്പോൾ ആ ഒരു എഴുത്ത് കാണുന്നതുണ്ടോ, അപ്പോൾ എത്രത്തോളമാണോ അത് ഞാൻ സ്ലൈസ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം കനം കുറച്ചാണ് ഞാനത് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് കണ്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടത് കിട്ടുള്ളൂ. അപ്പോൾ അല്പം വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ് വരെ നന്നായൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ പലതവണ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ തയ്യാറാക്കി കാണിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് അതിൽ ഉള്ളി ഒരു പ്രത്യേക മോഡലാണ് ഫ്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ അത് എനിക്കിതുവരെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഓരോ തിരക്കുകൾ കാരണം. ഇപ്പോൾ ഇതാ 3 മിനിറ്റ് കഴിഞ്ഞ് നന്നായൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റി നന്നായിട്ട് വെള്ളമൊന്ന് വാർന്നു പോകണം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒപ്പിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ഒപ്പിയെടുത്തിട്ടില്ല, കാരണം കുറച്ച് സമയം ഞാൻ വെള്ളം വാലാനായിട്ട് വെച്ചപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയ്യിൽ ഈ ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് അല്ലെങ്കിൽ നെയ്യിലേക്ക് നമുക്ക് ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ നമുക്കിത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒനിയനും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഈ ഒരു ഉള്ളി ഈ ഒരു ഓയില് കുടിക്കില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ സാധാരണ അരിഞ്ഞെടുത്ത് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ആവശ്യം വരില്ല കേട്ടോ. പിന്നെ നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കും ഇരിക്കുന്നതും. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതുപോലെയുള്ള സ്പൂണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇത് തട്ടരുത്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നു. ഈ അരികുഭാഗം ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം കൂടെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾ അലീസയും അതുപോലെ തന്നെ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പി ആയിരിക്കും, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ മുഴുവൻ ഒനിയനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്, അങ്ങനെ കേടുവന്ന് പോവില്ല ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് കാരണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. ഈ ഒരു ഉള്ളി നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. ഈ വരി വരുന്നാളിന് ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ഒനിയൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.